വണ്ടി ഓടിക്കുമ്പോൾ റോഡിലിങ്ങനെ ഒത്തിരി വരകളും കുറികളും അടയാളങ്ങളും ഒക്കെ കാണാറുണ്ടല്ലോ. ശരിക്കും ഇതെല്ലാം എന്തിനാണ്, എന്തൊക്കെയാണെന്ന് എത്ര പേർക്കറിയാം? ചിലതൊക്കെ അറിയാമായിരിക്കും, സമ്മതിക്കുന്നു. പക്ഷേ എല്ലാം കൃത്യമായി എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർ ചിലപ്പോൾ ലക്ഷത്തിലൊരാൾ പോലും ഉണ്ടാവില്ല. ഇതെല്ലാം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് റോഡിൽ സേഫായിട്ട് വണ്ടി ഓടിക്കാൻ എന്തുമാത്രം അത്യാവശ്യമാണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാം തീർച്ചയായും കാണുക. ഈ റോഡ് മാർക്കിങ്സ് റോഡിന്റെ ഭാഷയാണ്, റോഡിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ. റോഡിന്റെ ആ ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ റോഡിൽ നിന്ന് കണ്ണെടുത്ത് റോഡ് സൈഡിലുള്ള ഒരു ബോർഡിൽ നോക്കി മനസ്സിലാക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവായി റോഡ് തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ് ഈ റോഡ് മാർക്കിങ്സ്. വെള്ളയും മഞ്ഞയുമാണ് നമ്മുടെ നാട്ടിലെ ഈ മാർക്കിങ്സിന്റെ കളറുകൾ. മഞ്ഞ വര വെള്ള വരയേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ് തരുന്നത് എന്നോർക്കുക. അതായത് മഞ്ഞ വര കണ്ടാൽ നമ്മൾ ആ വര കൺവേ ചെയ്യുന്ന കാര്യം എന്താണോ അത് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ വളരെ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് മനസ്സിലാക്കുക. റോഡിന്റെ സെന്ററിൽ വരുന്ന ബ്രോക്കൺ ലൈൻസ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. റോഡിന്റെ സെന്റർ അതാണ് എന്ന് മാർക്ക് ചെയ്യുന്ന ലൈൻസ്, ടു വേ ട്രാഫിക് ഉള്ള റോഡുകളിൽ രണ്ടു വശത്തേക്കുള്ള വാഹനങ്ങളെ വേർതിരിക്കുന്ന ലൈൻ. ഈ ലൈൻ ക്രോസ് ചെയ്ത് മുന്നിലെ സ്ലോയിൽ പോകുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, എതിരെ വണ്ടിയില്ലെങ്കിൽ. ഇവിടെ ഈ ലൈൻസിന് നീളം കൂടിയത് കണ്ടോ, നീളം കൂടും അല്ലെങ്കിൽ തമ്മിൽ അടുക്കും. ഇതിന് ഹസാർഡ് ലൈൻ എന്ന് പറയും. അതൊരു വളവിന് മുമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ശ്രദ്ധ വേണ്ട ഒരു കാര്യം മുന്നിലുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്ന ലൈനാണിത്. ബ്രോക്കൺ ലൈൻസ് ആണ് ഏറ്റവും റെസ്ട്രിക്ഷൻസ് കുറഞ്ഞ ലൈൻ, ഓവർടേക്ക് ചെയ്യാൻ ഏറ്റവും സേഫ് ആണെന്ന് കാണിക്കുന്ന ലൈൻസ്. പക്ഷെ അതിൽ തന്നെ ശ്രദ്ധ കൂടുതൽ വേണം എന്ന് പറയുന്നതാണ് ഈ ഹസാർഡ് ലൈൻസ്. സിംഗിൾ സോളിഡ് ലൈൻ, ഇടവിടാതെ ഒറ്റ നീണ്ട ലൈൻ, ഹസാർഡ് ലൈനിന്റെ അടുത്ത ഘട്ടമാണെന്ന് പറയാം. സെക്കൻഡ് ലെവൽ കോഷൻ, ആ ലൈൻ പാസ് ചെയ്യരുത്, ഓവർടേക്ക് ചെയ്യരുത് എന്ന വാർണിംഗ് ആണ്. വീതി കുറഞ്ഞ തിരക്കുള്ള റോഡുകളിലാണിത് മാർക്ക് ചെയ്യുക. തിരക്കൽപ്പം കുറഞ്ഞ റോഡാണെങ്കിൽ വളവുകളിലായിരിക്കും ഈ മാർക്കിംഗ്. വളവ് കഴിയുമ്പോൾ ബ്രോക്കൺ ലൈൻസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ സോളിഡ് സിംഗിൾ ലൈൻ കണ്ടാൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബ്രോക്കൺ ലൈൻസ് കാണുമ്പോൾ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ ഇല്ലെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യാം. അതും എത്രയും പെട്ടെന്ന് ചെയ്യുക. ഒരു ഗിയർ ഡൗൺ ചെയ്ത് ഓവർടേക്ക് ചെയ്യുക, ഇഴഞ്ഞ് ടൈം എടുത്ത് ചെയ്യരുത്. അപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത വണ്ടി വന്നിരിക്കും. ഡബിൾ സോളിഡ് ലൈൻസ്, സിംഗിൾ സോളിഡ് വൈറ്റ് ലൈനിന്റെ അടുത്ത ഘട്ടം വാർണിംഗ് ആണിത്, തേർഡ് ലെവൽ. ആ ലൈൻ പാസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യരുത് എന്നത് സ്ട്രോങ് ആയിട്ട് പറയുകയാണ്, സിംഗിൾ സോളിഡ് ലൈനിന്റെ ഇരട്ടി സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി അപകടകരം എന്നാണ്. ടു വേ ഹൈവേകളിലാണ് ഇത് കൂടുതലും കാണുക, പ്രത്യേകിച്ചും വളവുകളിൽ. ഇവിടെ ഓവർടേക്ക് ചെയ്യുന്നത് വളരെ അപകടകരമാണ്. അതായത് ഡബിൾ ലൈൻ കണ്ടാൽ ഒരു വളവോ തിരക്കുള്ള ജംഗ്ഷനോ എന്തോ ഒന്ന് മുന്നിലുണ്ട് എന്ന് ഓർക്കുക. ഓവർടേക്ക് ചെയ്തതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഒരു സോളിഡ് ലൈനും ഒരു ഡോട്ടഡ് ലൈനും കൂടി വരുന്നത്, അതിൽ ഡോട്ടഡ് ലൈൻ നമ്മുടെ സൈഡിൽ വരുന്നതും കാണാം, പിന്നെ അത് മറുസൈഡിലാവുന്നതും കാണാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? ആ ലൈൻ പാസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാവുന്ന സ്ഥലം എന്നാണ് അതിനർത്ഥം. പക്ഷേ വെറും ബ്രോക്കൺ ലൈൻ പോലെയല്ല, അവിടെ എപ്പോ വേണമെങ്കിലും ആ ലൈൻ പാസ് ചെയ്യാം എന്നാണല്ലോ. പക്ഷെ ഇവിടെ ഒരു സൈഡിൽ സോളിഡ് ലൈൻ ഉണ്ട്, നമ്മുടെ സൈഡിൽ ഡോട്ടഡ് ലൈൻസും മറുസൈഡിൽ സോളിഡ് ലൈനും ആണെങ്കിൽ നമുക്ക് ആ ലൈൻ മറികടക്കാം എന്നാണ്. അതായത് നമുക്ക് മുന്നിലെ വണ്ടിയെ മറികടന്ന് ഓവർടേക്ക് ചെയ്യാം. പക്ഷെ മറുസൈഡിൽ സോളിഡ് ലൈൻ കാണുന്നതിന്റെ അർത്ഥം ആ സൈഡിലെ വാഹനത്തിന് അത് മറികടന്ന് ഇപ്പുറത്ത് വരാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അതായത് നമുക്ക് ഓവർടേക്ക് ചെയ്യാം, അവർക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ സൈഡിൽ ആ നീണ്ട വര വരുമ്പോഴും അത് തന്നെയാണ്, നമ്മളത് മറികടക്കാൻ പാടില്ല. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വണ്ടിക്ക് ഇപ്പുറത്തിറങ്ങി ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സോളിഡ് ലൈൻ നമ്മുടെ ഭാഗത്തും ഡോട്ടഡ് ലൈൻ അപ്പുറത്തും വരുന്നെങ്കിൽ ആ ലൈനിൽ നിന്ന് മാറി അല്പം ഇടത്തേക്ക് നീങ്ങിപ്പോകുന്നതാണ് ബെറ്റർ. ഓപ്പോസിറ്റ് വരുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, നല്ല റോഡ് കൊളീഗ്സ് ആവാം. പക്ഷെ ഡബിൾ സോളിഡ് ലൈനിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഉപദ്രവിക്കരുത്. വെയിറ്റ് ചെയ്യുക, ഡോട്ടഡ് പ്ലസ് സോളിഡ് ലൈൻ കാണുമ്പോൾ ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്രോക്കൺ ലൈനിൽ. ബ്രോക്കൺ ലൈൻസിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ആരോ വരച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് അതിനർത്ഥം എന്നറിയാമോ? ഇടത്തേക്ക് പോകുക അല്ലെങ്കിൽ ഇടത്തേക്ക് നീങ്ങുക എന്നൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് നമ്മുടെ ലോജിക് കൊണ്ട് ചിന്തിക്കാം. അതുതന്നെയാണ്, ഇടത്തേക്ക് നീങ്ങുക. പ്രത്യേകിച്ച് ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടികൾക്കുള്ള ഇൻഫർമേഷനും വാണിംഗും ആണിത്. തിരികെ ലൈനിനുള്ളിൽ കയറുക എന്ന വാണിംഗ്. ബ്രോക്കൺ ലൈൻസ് കഴിയാറാവുമ്പോഴാണ് ഇത് കാണുക. ഒരു ഡബിൾ സോളിഡ് ലൈനിലേക്കോ അത്തരത്തിലുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷനുള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കൂടുതൽ ഇടത്തേക്ക് നീങ്ങി ലൈൻ ക്ലിയർ ചെയ്യുക. അടുത്തത് സ്ട്രൈപ്ഡ് മീഡിയൻ. നേരത്തെ പറഞ്ഞ പോലെ ഏണി പോലെ തോന്നുന്ന രൂപം, നടുവിലെ ഡിവൈഡറിന് തുല്യമായ സ്ഥാനമാണിതിന്. ഡബിൾ സോളിഡ് ലൈനിന്റെ അടുത്ത ലെവൽ റെസ്ട്രിക്ഷൻ, ഫോർത്ത് ലെവൽ.
അപകട സാധ്യത വളരെ വളരെ കൂടുതലായതുകൊണ്ട് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ കൂടുതൽ അകലം പാലിക്കാൻ വേണ്ടിയാണ് ഈ സ്ട്രൈപ്ഡ് മീഡിയൻ. അപ്പോൾ ഈ സംഗതി കണ്ടാൽ ഓവർടേക്കിങ്ങിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് മാത്രമല്ല, ആ ലൈനിൽ നിന്ന് തന്നെ മാക്സിമം അകലം പാലിക്കുക. പലപ്പോഴും ഈ സ്ട്രൈപ്ഡ് മീഡിയൻ ചെന്ന് കയറുന്നത് ഇതുപോലെ ഒരു റിയൽ മീഡിയനിലേക്കാവും. അപ്പൊ ഈ സ്ട്രൈപ്ഡ് മീഡിയൻ മൈൻഡ് ചെയ്യാതെ അതിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു ഡിവൈഡറിലേക്കാവും ചെന്ന് കയറുന്നത്. സൂക്ഷിക്കുക, ചിലയിടങ്ങളിൽ വെള്ളയ്ക്ക് പകരം മഞ്ഞ സ്ട്രൈപ്ഡ് മീഡിയൻ കാണും. ആദ്യം പറഞ്ഞ പോലെ മഞ്ഞ നിറം ഉപയോഗിക്കുന്നത് പൊതുവിൽ വെള്ളയുടെ ഇരട്ടി സ്ട്രോങ് ആയി നമ്മളെ വാൺ ചെയ്യുന്നതിനാണ്. മഞ്ഞ സ്ട്രൈപ്ഡ് മീഡിയനാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ കോഷൻ വാണിംഗ്. വളരെ വളരെ